ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റാണ് ഈ റൈസ് റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ കുഴിമന്തിയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്കതിനായിട്ട് വീഡിയോ കാണാം. ഞാനിതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുഴിമന്തിക്ക് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവൊക്കെ അറിയാമല്ലോ, അത്യാവശ്യം വലിയ പീസായിരിക്കണം കുഴിമന്തിയുടെ ചിക്കനൊക്കെ. അപ്പോൾ ഇത്രയും പോകുന്ന വലിയ പീസായിട്ടാണ് നമ്മൾ ചിക്കൻ എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും, പിന്നെ കാണാനും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, ചെറിയ പീസാകുമ്പോൾ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് വരഞ്ഞു കൊടുക്കുക. വല്ലാണ്ട് നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ വരയുന്ന പോലെ അങ്ങനെ വരയരുത്, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമുക്ക് മസാലയൊക്കെ അതിലും ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വരയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഉള്ള ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കുത്തി കൊടുത്താലും മതി, ടൂപ്പിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട്. അല്ല, അങ്ങനെ വരയണമെന്നില്ല, പക്ഷേ വരയുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒന്നും കൂടി മസാലയും കൂടി പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1-4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി എത്ര ഇട്ട് കൊടുത്താലും നമ്മൾ കുഴിമന്തിക്ക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 1-4 ടേബിൾ സ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനൊപ്പം നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, അതായത് ജീരകം ഒന്ന് ചതച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് ചതക്കുക. 1 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ 3 ചിക്കൻ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പിൻ്റെ എന്തെങ്കിലും അളവോ എന്തെങ്കിലും അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളിതിലോട്ട് ഒരു വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ കീഴാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതേപോലെ ക്യാപ്സിക്കം വളരെ ചെറുതാക്കി അരിയുക, മാക്സിമം എത്രത്തോളം ചെറുതാക്കുക അത്രത്തോളം നിങ്ങൾ ചെറുതാക്കുക. പിന്നെ 3 വലിയ ക്യാരറ്റും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം, പക്ഷേ ക്യാരറ്റും ക്യാപ്സിക്കം കിട്ടുന്നത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടെ തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കൈപ്പിടിയായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ചെറിയ പീസ് ബീട്രൂട്ടിൻ്റെ വെള്ളമില്ലാതെ അരച്ചെടുത്ത നീരാണിത്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഒഴിച്ചെന്നുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു പിങ്ക് കളറും കൂടിയും കിട്ടുമല്ലോ എന്ന് കരുതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്, നമ്മുടെ റൈസിന് വേണ്ടിയിട്ടാണ്. റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ല നിങ്ങൾ തലേദിവസം ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ തലേദിവസം ആട്ടോ ചെയ്തത്, എനിക്കൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ തലേദിവസമാണ് ചെയ്തത്. തലേദിവസം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു മുകളിലോട്ട് ഒരു കവറിട്ട് കൊടുക്കുക. കവറിട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് നമ്മുടെ പണി തീരും. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചിക്കൻ കുക്ക് ചെയ്യുക, അതേപോലെ റൈസും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തന്നത്. അതല്ല നിങ്ങൾക്ക് സമയമില്ല, പെട്ടെന്നാണ് നിങ്ങൾ മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചെങ്കിൽ നിങ്ങൾ മോർണിംഗ് തന്നെ ഇതേപോലെ മസാല റെഡിയാക്കി വെക്കുക. ഇങ്ങനെ അതേപോലെ മാറിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്രത്തോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെക്കാം. ഇപ്പം ഞാനിത് ഓവർ നൈറ്റ് വെച്ച ചിക്കനാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും ഒന്നും കുഴപ്പമില്ല, രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ഈ ചിക്കനിലോട്ട് നമ്മൾ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ആകെ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കളറും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനലാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം നമ്മൾ മന്തിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മുടെ മന്തിക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ഏഡ് ചെയ്യുന്നുള്ളൂ, റെഡ് കളറാട്ടോ ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കളർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനിൽ കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് നമുക്ക് ചിക്കനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് മറിച്ചും തിരിച്ചിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കന് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. അതിൽ ബാക്കിയുണ്ടായ മസാലയും കൂടി അതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പൊക്കെ കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് കടായിയിൽ മൂടി വെച്ചിട്ട് മൂടി കൊടുക്കാം.
എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് തുറന്നിട്ട് ചിക്കൻ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം വലിയ പീസായിട്ടുള്ള ചിക്കനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ കുക്കായി വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കടായിയുടെ മൂടി വെച്ചിട്ട് നടച്ച് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കുഴിമന്തിക്കൊക്കെ നമുക്കിപ്പോൾ കിട്ടാറുണ്ട്, കുഴിമന്തിയിൽ നമ്മുടെ ചിക്കൻ എപ്പോഴും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ടൈപ്പിലെ ചിക്കൻ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് നമ്മുടെ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇതിലോട്ടിട്ട് കൊടുക്കുക. മസാല ഒന്നും പെടരുത്, ചിക്കൻ മാത്രമായിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കടായിലോട്ട് വീണ്ടും ഈ ചിക്കനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നത്? ഇങ്ങനെ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ കുഴിമന്തിയിൽ ചിക്കൻ കിട്ടുമ്പോൾ നമുക്കൊരു പുഴുങ്ങിയെടുത്ത ടൈപ്പായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒരു വിഷയവും വരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റിലായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസ് ഉണ്ടാക്കലാണ്. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബുള്ളറ്റ് റൈസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടും, അതാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കലല്ല ചെയ്യുന്നത്, എനിക്ക് എളുപ്പമായിട്ട് ചോറ് ഊറ്റിയെടുക്കുന്ന അതായിട്ടാണ് തോന്നിയത്. അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നതാകുമ്പോൾ വലിയ പാത്രത്തിൽ വേണം നമ്മൾ വെള്ളം വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ ചോറ് ഒട്ടിപ്പോകില്ല, നല്ലതായിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ 2 കഷ്ണം പട്ടയും കുറച്ച് ഏലക്കയും അതേപോലെ കുറച്ച് ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറവ് മതി കേട്ടോ, കാരണം നമ്മൾ മന്തി റൈസ് റെസിപ്പിയാണല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് 2 ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഡ്രൈ ലെമണായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ ഉപ്പ് ആയാലും മതി. കല്ലുപ്പാകുമ്പോൾ കുറച്ചും കൂടി റൈസിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ റൈസ് ഒന്ന് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അടച്ച് വെച്ചിട്ട് വെള്ളം തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് വെള്ളത്തിലിട്ടത് ഒന്ന് ഊറ്റി വെച്ചിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അവാര വെച്ച റൈസാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണം എപ്പോഴും നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. അപ്പോൾ തീരെ നമ്മൾ റൈസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിമിൻ്റെ ഇത് മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമോ ഒന്നും ആക്കിയത് ഹൈയിൽ തന്നെ ഇടണം, എന്നാലേ നമ്മൾ റൈസ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഞാൻ അത് മറന്നുപോയി, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വെള്ളം തിളക്കുന്ന സമയത്ത് ഇട്ടാൽ മതി, ഞാൻ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തപ്പോൾ തന്നെ ഇപ്പുറത്തെ സ്റ്റവിൽ നമ്മൾ ചിക്കനും വെച്ചിട്ടുണ്ടല്ലോ, ഈ ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഊറ്റിയെടുത്ത് റൈസും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. സാധാ നമ്മൾ ദമ്മ എങ്ങനെയാണ് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിലും നമ്മൾ ചെയ്യുന്നത്. നല്ല ലെയർ ലെയറായിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ലെയർ ചെയ്യും ചിക്കനോട്, അതൊന്നും വേണ്ട. ചിക്കൻ താഴെയും മുകളിലോട്ട് റൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം ഒന്ന് ഫിനിഷിങ് ആയിട്ടുണ്ട് റൈസൊക്കെ. ഇനി ഈ റൈസിലോട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. ഈ കുഴി എന്തിനാണ് ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഴിമന്തി നമ്മൾ ഒരിക്കലും കുഴിയിൽ ഇറക്കി വെക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിത് കനലുണ്ടാക്കിയിട്ട് നമ്മളിതിൽ നിന്ന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. ഈ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കിതിലോട്ട് ഒരു കനലുള്ള ഒരു പാത്രം ഇറക്കി വെക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള പുകയൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് വെന്തിട്ട് ഈ പച്ചമുളകിൻ്റെ എരിവുമാണോ അല്ല നമ്മുടെ റൈസിലോട്ട് ഇറങ്ങിപ്പോകണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസിന്. അപ്പോൾ നമ്മൾ കൂട്ടി ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ റൈസിന്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു കളർഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ഡ്രൈ ലെമണും കൂടി നമ്മൾ നേരത്തെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി ഇട്ടിരുന്നല്ലോ അതും കൂടി ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ബാക്കിയുള്ള മുളകൊക്കെ ഒന്ന് നന്നായിട്ട് അടിയിലോട്ട് ഇറക്കി കൊടുക്കണം. ഇനി നമ്മളിതിലോട്ട് ചെയ്യേണ്ടത് കനൽ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക എന്നതാണ്.
അപ്പോൾ ഞാനതിൽ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനൽ മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നല്ല പുക വരും. അപ്പോൾ തന്നെ നമ്മൾ പാത്രം അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം, അതായത് ദം ചെയ്തെടുക്കണം. എന്നാലാണ് തീരെ നമ്മൾ പുക തീരെ പുറത്തേക്ക് പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദമ്മ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ ശേഷം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ തുറക്കുമ്പോഴും ഇതിനകത്ത് ഈ പുകയൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഈ കനലിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ അടച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴും അതിൽ പുക തങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ പച്ചമുളക് നന്നായിട്ട് ഇതേ വെന്ത പോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? പച്ചമുളക് നമ്മൾ നോക്കുമ്പോൾ കടും പച്ച കളറിലാണ് വെച്ചത്. അപ്പോൾ അതിലെ പുകയൊക്കെ തട്ടിയിട്ടാണ് പച്ചമുളക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിലുള്ള ഈ പച്ചമുളകും നമ്മൾ ഡ്രൈ ലെമൺ എല്ലാം എടുത്ത് മാറ്റിയിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം റൈസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ഏറ്റവും അടിയിൽ ചിക്കൻ ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകും. ഇപ്പം ഞാൻ അടിയിൽ നിന്നുള്ള ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം കേട്ടോ റൈസ് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നത്. അപ്പം നമ്മൾ ചിക്കനൊക്കെ മാറ്റി റൈസ് മാത്രമായിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇടാണ്. ഇപ്പം നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള മന്തി റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇടയിൽ കണ്ടില്ലേ കുറച്ച് ചെറിയൊരു മഞ്ഞ കളർ, അത് നമ്മൾ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾ കലക്കി ഒഴിച്ചുകൊണ്ടാണ് അതിനിടയിൽ ഒരു മഞ്ഞ കളറും കൂടി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനുള്ളിലായിട്ട് കുറച്ച് ഞാൻ നമ്മുടെ മന്തിക്ക് പറ്റിയ ഒരു ചട്നിയും കൂടി ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചട്നിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് നേടുന്നതായിരിക്കും. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ഈ മന്തി കഴിച്ച് നോക്കാൻ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നിങ്ങളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൂട്ടത്തിലാ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണേ. പിന്നെ നമുക്ക് അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.